ചിലതല്ല അത്ഭുതകരമായിട്ടുള്ള കോയിൻസിഡൻസ്. ഇത് പ്രകൃതി അറിഞ്ഞു കൊടുക്കുന്നതാണോ അറിയാതെ കൊടുക്കുന്നതാണോ? പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള വാക്കുകളും ഉപയോഗിച്ച് ഓൺലൈൻ മാധ്യമങ്ങളും അന്തിചർച്ചയിലെ ആങ്കർമാരും, അന്തിചർച്ചയിലെ ആങ്കർമാർ കുറെ കൺട്രോൾഡാണ്, പക്ഷേ ഓൺലൈൻ ചാനലിലെ ഓരോരുത്തരും അടിച്ച് കസറുന്ന വാക്കുകൾ കേട്ടാൽ ശരിക്കും തൊലി പൊള്ളിപ്പോകും. നമ്മളൊരു നല്ല സിനിമ കാണുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല രീതിയിൽ വിശ്രമിക്കുമ്പോൾ അതിനെതിരെ അപസ്വരങ്ങൾ നിരന്തരം വരുന്നു എന്ന് വിചാരിക്കാം. നല്ല പാട്ട് കേൾക്കുമ്പോൾ, നല്ല സിനിമ കാണുമ്പോൾ, നല്ലൊരു ഡാൻസ് കാണുമ്പോൾ, നല്ല ഊണ് കഴിക്കുമ്പോൾ, നല്ല രീതിയിൽ കുടുംബാംഗങ്ങളുമായിട്ട് ചിലവഴിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ അപസ്വരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നല്ലതിനെ എൻജോയ് ചെയ്യാൻ സാധിക്കുക? ഈ മണ്ഡലക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തോമസ് ഐസക് എന്ന വീപ്പക്കുറ്റിയുടെ ആകൃതിയിലുള്ള പാർട്ടി, ഇന്നലെ ഷാജൻ സക്കറിയ അങ്ങേർക്ക് വേണ്ടത്രയും കൊടുത്തിട്ടുണ്ട്, ഒരു ബുദ്ധിജീവിയുടെ ലുക്ക്, കയറുപിരി മന്ത്രി. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ ബാർകോഴ കെ എം മാണി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സത്യമാണെന്ന് തോന്നുന്നു. ഇയാളാണ് ഗർഭാസനം പള്ളിയിൽ 5 ലക്ഷം രൂപ കൊടുത്തത്, അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. പരിപ്പുവടയും കട്ടൻകാപ്പിയും ഹിന്ദുധർമ്മത്തെ അവഹേളിക്കലും ജീവിതവ്രതമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടി തന്നെയാണ്. കെ എം മാണിയുടെ സ്റ്റാച്യു ഉണ്ടാക്കാൻ 5 കോടി രൂപ, വലിയൊരു ഉഗ്രൻ കെട്ടിടം ഉണ്ടാക്കാൻ 3 കോടി രൂപ മതി, 5 കോടി രൂപ കൊടുത്തതാ. അതും കെ എം മാണിയുടെ മകനെ കെടുക്കാനായിരിക്കും. ഇതൊക്കെ അവനവൻ്റെ സൗകര്യം. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ശബരിമല സമരത്തെക്കുറിച്ചുള്ള കമൻ്റാണ്. അവിടെ നടക്കുന്നത് പുലഭ്യം പറച്ചിലാണെന്നാണ് ഇയാൾ പറഞ്ഞത്. നിങ്ങളെയൊക്കെ എന്താ പറയുക, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞാൽ സ്മെല്ലുള്ളവൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് തന്നെത്താനെ തിരുത്തിക്കൊള്ളുക. സ്മെല്ലുള്ളവന് അവരെന്താ മലയാളത്തിൽ പറയുക, അത് തന്നെ. ശബരിമലയിൽ രാപ്പകല് ഊക്കി കൊടുങ്കാറ്റും കട്ട മഴയും വിറങ്ങലിക്കുന്ന തണുപ്പുമുള്ള സമയത്ത് പോലും ഈ ധർമ്മ സംരക്ഷണത്തിന്, ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അവർ പുലഭ്യം പറച്ചിലാണ് ശബരിമലയിൽ എന്ന് പറയാൻ ഇയാളുടെ വീട്ടുകാരുടെ വക ആ ഹിന്ദുധർമ്മം അവനവൻ്റെ പള്ളിക്കും അച്ഛന്മാർക്കും യോഹന്നാനും അതുപോലെ കർദിനാളിനും ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുൾ സംരക്ഷണവും ജലന്ധർ ബിഷപ്പിനെയൊക്കെ ശരിക്ക് പരോക്ഷമായിട്ട് സഭ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ കാരണക്കാരായിരിക്കുന്ന ഈ കള്ളത്തരവും കള്ളക്കടക്കിനും എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ധനമന്ത്രി ശരിക്ക് സ്വപ്നയുടെ വീട്ടിൽ പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള അലിഗേഷനാണ് 2-3 ദിവസമായിട്ട് വരുന്നത്. പിന്നെ കിഫ്ബി അഴിമതിയാണ്. വാമനനെ ചതിയൻ എന്ന് വിളിച്ച, 4 മാസം മുമ്പുള്ള ഓണാഘോഷത്തിൽ വാമനമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെ ചതിയൻ എന്ന് വിളിച്ച മനുഷ്യന് കറക്റ്റ് ആ മണ്ഡലക്കാലം തുടങ്ങുമ്പോൾ, വൃശ്ചികം 1-ാം തീയതി മുതൽക്ക് തന്നെ, എങ്ങനെ ഈ കലിയുഗ വരദൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കുന്നത്? ഇനി കൂടുതൽ കൂടുതൽ ശബരിമല അയ്യപ്പനെ ഇങ്ങനെ ഇതുമാതിരിയുള്ള ഇവരെ താരതമ്യം ചെയ്യാൻ കൊണ്ടുവരണ്ട എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയാ വിചാരിക്കാതിരിക്കുക, വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചാലും വിചാരിച്ചു പോകും. അങ്ങ് ഈ പത്രമാധ്യമങ്ങളിൽ കിഫ്ബിയും ഇയാളുടെ തട്ടിപ്പും ഇയാളുടെ കള്ളത്തരവും അതുപോലെ തന്നെ കോൺസുലേറ്റിൽ മകന് ജോലിക്ക് വേണ്ടിയിട്ട് പോയതും അതിൻ്റെ നുണയും അങ്ങനെ എണ്ണം കൂട്ടി വന്നിരിക്കുകയാണ്. സ്വപ്ന എന്ന് പറയുന്ന സ്വപ്നസുന്ദരിയുടെ വീട്ടിലേക്ക് ഇയാൾ പോയതും കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇന്നലെ വൈറലായിട്ട് പോകുന്നുണ്ട് അല്ലേ. ശരിക്കും പറയാം, എന്താ അതിശയമേ, ദൈവത്തിൻ്റെ മഹത്വം എത്ര മനോഹരമായിട്ടാണ് വൃശ്ചിക മാസം 1-ാം തീയതി തന്നെ പട്ടാ കുരിശായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള
ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശബരിമലയിൽ നടക്കുന്ന സമരത്തെ വളരെ കുലഭ്യം പറച്ചിലും പച്ച തെറിയുമാണ് അവിടെ നടക്കുന്നത് എന്ന് പറയാൻ ഒരു നാണോ ഇല്ലാത്ത ഭാര്യയും മക്കളും ഈ കേരളത്തിൻ്റെ സംസ്കാരവുമുള്ള അവനവൻ്റെ മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു മതത്തെ കയറി അതിൻ്റെ ധർമ്മ സംരക്ഷണത്തെ കയറി ഇത്രയും നീചവും നിന്ദ്യവുമായിട്ട് പറയുന്നവന് കിട്ടേണ്ടതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ നിറച്ചു കിട്ടുന്നുണ്ട്. അയാൾ പറഞ്ഞത് ഒരു ഗ്രാമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കിലോഗ്രാമായിരിക്കാം ഹിന്ദുക്കൾക്കും ശബരിമല ശാസ്താവിനുമെതിരെ വാമനമൂർത്തിക്കുമെതിരെ. ഇയാൾ തന്നെയാണ് ജി സുധാകരനുമായിട്ട് ചേർന്ന് നേരെ ആലപ്പുഴയിൽ ശൃംഗേരി ശങ്കരാചാര്യർ വന്നപ്പോഴത്തേക്കും പഴവും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. നാറിത്തരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറഞ്ഞതാണ് നേരത്തെ സ്മെല്ലുള്ളവരെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്ത് അതും കയറുവിധി തൊഴിലാളികളുടെ ജീവിത ശൈലിയെക്കുറിച്ചാണ് ഇയാൾ PhD എടുത്തിരിക്കുന്നത്. മറ്റേ ആള് നമ്മുടെ വാരിയ കുന്നത്ത് അഹമ്മദ് ഹാജിയെ PhDയുടെ കൊലയാളികളെയും തീവ്രവാദികളെയും ജിഹാദികളെയും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരെ ഖലീഫയുടെ പേരിൽ ഇവിടെ ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാക്കി ഖലീഫ സ്ഥാനം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനെ ദേശസ്നേഹിയും കാർഷിക വിപ്ലവവും ഒക്കെ ആക്കി തിരിച്ച് ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ KT ജലീലിന്റെ PhD ആരും അറിയാതെ UGC വെബ്സൈറ്റിൽ പോലും അപ്ലോഡ് ചെയ്യാതെ പട്ട അക്ഷരത്തെറ്റുകളും കൊട്ടേഷനും മാത്രം വെച്ചുകൊണ്ട് ഒരു കുറച്ച് പൈസ കൊടുത്താൽ ആരും എഴുതി തരുന്ന വിധത്തിലുള്ള ഒരു തീസീസ് മാതിരി ഉള്ളവന്റെ PhD വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയാക്കി. കയറുവിരി തൊഴിലാളികൾ രാത്രിയും രാവിലെയും പകലും തിന്നുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് ഇയാളെ ആ PhDയും വെച്ചുകൊണ്ട് ഇയാളെ ധനകാര്യമന്ത്രിയാക്കി. ആ ധനകാര്യമന്ത്രിയും മറ്റേ മന്ത്രിയും അവനവന്റെ തനി സ്വഭാവം കാണിക്കാതിരിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും ആട്ടിൻകോലിട്ട ചെന്നായ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരി ഇയാൾക്ക് തന്നെ ഭാഗമാണ്. ഇത്രയും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കെട്ടി ഘോഷിക്കുന്ന ഗർഭാസനം പള്ളിയിൽ ഗവൺമെന്റിന്റെ 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. എങ്ങനെയാ റെഡിയാവല്ലേ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഒരു ഗർഭാസനം പള്ളിയിലെ കന്യാമറിയവും ഒരു ഏലാൻ എന്ന് പറഞ്ഞ ബാലൻ പറഞ്ഞ വരികളൊന്നും ഇല്ലാത്ത പാർട്ടി കറക്റ്റ് ആ വൃശ്ചിക പുലരിയിൽ തന്നെ കിട്ടേണ്ടവന് കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഒരു വിഗ്രഹം യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ശബരിമല ധർമ്മശാസ്താവ് ആരെയും കുത്തുവാള എടുപ്പിക്കില്ല, പക്ഷേ നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവത്ഗീതയിൽ ഒരു വാക്കുണ്ട്. എൻ്റെ ഭക്തന്റെ പ്രവൃത്തികളെ കർമ്മങ്ങളെ നശിക്കില്ല. നമേ ഭക്ത പ്രണശ്യതി ഒരിക്കലും നശിക്കില്ല. തവയും ധന്യമായിട്ട് 2 വർഷം മുമ്പ് കുത്തുവാളയെടുത്ത October 28 ഓരോ 7-8 കേസ് ജമ്മു കാശ്മീരിൽ നടന്ന കാര്യങ്ങളുടെ കേസ് കൂടി അയ്യപ്പ ഭക്തന്മാരുടെ തലയിൽ കെട്ടി വെച്ച് അതിനെ ആഹ്ലാദിച്ച് അവിടെ പുലഭ്യം പറച്ചിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയ തോമസ് ഐസക്കിൻ്റെ ഒരു ഡോക്ടറേറ്റും കൊണ്ട് ഇന്ന് അഭിമാനമുള്ള ലോകത്തിലെ ഒരു വ്യക്തിക്കും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ താൻ പറഞ്ഞത് നുണയാണെന്നും കള്ളത്തരമാണെന്നും പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു എന്ന് മാത്രമല്ല തൻ്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ലാവലിനെല്ലാം വലിച്ചിടുകയും ചെയ്തു. അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് പറഞ്ഞ മാതിരി എന്താ അവസ്ഥ അല്ലേ? ഈ അവനവൻ സത്യം പറയണമെന്ന് വിചാരിച്ചില്ലെങ്കിലും ചിലപ്പോൾ നാക്ക് സത്യം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഭാര്യയുടെ അമ്മയോ മറ്റോ എന്തോ പറഞ്ഞത് ആ ATM കാർഡ് ഇത്രയും സീരിയസ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റേതിൻ്റെ ഒപ്പം കത്തിച്ച് കളയുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി നാക്കിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നാക്ക് പറയുകയാണ്. ഏതായാലും ജനങ്ങളും സോഷ്യൽ മീഡിയയും വ്യക്തികളും പത്രമാധ്യമങ്ങളും ഇന്നത്തെ പത്രമൊക്കെ കസറി എഴുതിയിട്ടുണ്ട് തോമസ് ഐസക്. പിന്നെ എവിടെ ആൽമരം മുളച്ചാലും അത് തണലാണ്, ആൽമരല്ലേ തണലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണാധികാരികൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ 4.5 കൊല്ലം തെറി മാത്രം കേട്ടിരിക്കുന്നവർ, കള്ളത്തരം മാത്രം ചെയ്തിരിക്കുന്നവർക്കും TG മോഹൻദാസ് പറഞ്ഞവരെ പോലെ
കൊള്ളസംഘത്തിന്റെ തലവൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് കൊള്ളസംഘത്തിന്റെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമല്ല. പക്ഷെ കൊള്ളസംഘമാണെന്നും കൊള്ളസംഘം അതിന്റെ നേതാക്കന്മാരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നും പറയാൻ ടി ജി മോഹൻദാസിനെ പോലെയുള്ളവരും ഷാജൻ സക്കറിയയെ പോലെയുള്ളവർക്കൊക്കെ സ്വാതന്ത്ര്യമുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു, പത്രമാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന മാതിരി എന്ന് മാത്രം. എന്തായാലും സ്വാമിയെയും ശരണമയ്യപ്പ എന്ന് ഒരു 1000 പേരെങ്കിലും എഴുതിയിട്ടുണ്ടാവും കമൻറ്റുകളായിട്ട്. കാരണം എഴുതാതിരിക്കാൻ പറ്റില്ല, എണ്ണി എണ്ണി ഓരോരുത്തരെ. അതിലാ ശബരിമലയിലെ ഗതികേടെന്ന് പറയുന്നത് ഇന്നലെയോ മിനിങ്ങാന്നോ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ചെന്ന് ശ്രീകോവിലിന്റെ മുമ്പിൽ തൊഴുന്നുണ്ട്. ശരിക്ക് വായിൽ വെള്ളം ഒഴിച്ചാൽ ഇറങ്ങാത്ത വിധത്തിലുള്ള ദുഷ്ടത്തരം ചെയ്ത വ്യക്തികൾ ശബരിമല ശാസ്താവിന്റെ മുമ്പിൽ ചെന്ന് തൊഴുതാൽ ശാസ്താവ് നിർവികാരനായിട്ടിരിക്കും. അതാണ് യേശുദാസ് പാടിയ ഹരിവരാസനം. പക്ഷെ ശാസ്താവിൻ്റെ ഭക്തന്മാരുടെ ശാപം, ഈ കടകംപള്ളി സുരേന്ദ്രനും അങ്ങേരുടെ കുടുംബാംഗങ്ങൾക്ക് മരണം വരെ ഏൽക്കാതിരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം അത്രയും ദുഷ്ടത്തരാണ് ഒരു ശബരിമലയിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ. ഹിന്ദുക്കളല്ലേ ഈ CPM-നെയും LDF-നെയും ജയിപ്പിച്ചത്? ക്രിസ്ത്യാനികളെല്ലാം UDF-ന്റെ കൂടെയാണ്, മുസ്ലിങ്ങളെല്ലാം UDF-ന്റെ കൂടെയാണ്. ഇപ്പം ജയിപ്പിച്ചത് മുഴുവനും ഹിന്ദുക്കളാണ്. ഈ ജയിപ്പിച്ച ഹിന്ദുക്കളെ തന്നെ കുത്തുവാളെടുത്ത് ഈ പൂമൂടൽ നടത്തിയ വ്യക്തി, ശബരിമലയിലേക്ക് പോകുന്ന വ്യക്തി, അതുപോലെ തന്നെ മുട്ടിറക്കാൻ വേണ്ടി ഗുരുവായൂരിൽ നാളികേരം ഉരുട്ടുന്ന വ്യക്തി, ആചാരപ്രകാരം മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്ത വ്യക്തി, ഈ ആ വിളക്ക് കാണുന്നിടത്താണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ഉള്ളിൻ്റെ ഉള്ളിലെ വ്യക്തി, ഇതുങ്ങളൊക്കെ ശബരിമലയിലും ഗുരുവായൂരിലും ചെന്നിട്ട് ജീവിതാന്ത്യത്തിൽ തൊഴുതാൽ അന്ന് നടത്തേണ്ടതാണ് ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുണ്യാഹം. അത്ര ദുഷ്ടത്തരം ചെയ്ത് ഇവരൊക്കെ ശബരിമല ശാസ്താവിൻ്റെ മുമ്പിൽ തൊഴുന്ന ഒരു വീഡിയോ ആരോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പണ്ടത്തെയാണോ ഇപ്പോഴത്തെയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ കണ്ട കാഴ്ചാന്നോറ്റ് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ കിട്ടാനുള്ളത് കിട്ടുമ്പോഴത്തേക്കും ഒന്ന് മാത്രം, വളരെ അത്ഭുതത്തോടു കൂടി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച, നമ്മുടെ പാർട്ടി സെക്രട്ടറി രാജിവെക്കുന്ന സമയത്ത് ഏതോ ഒരു പ്രദേശത്ത് വളരെ വലിയൊരു ജനക്കൂട്ടം കൈയടിച്ച് വിസിലടിച്ച് ആർത്തുല്ലസിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ കണ്ടു, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറിയുടെ രാജി ആഘോഷിക്കുന്ന ജനസമൂഹം എന്ന ടൈറ്റിൽ ശരിയായിരുന്നു താനും. വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ഇതിനകത്തേക്ക് ഇട്ടതാണെന്ന് തോന്നണില്ല, കാരണം അതിനകത്ത് കാണാൻ നമുക്ക് മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഏതായാലും ഇവരൊക്കെ ചാവുന്നതും വെള്ളമിറങ്ങാതെ പിടയുന്നതും ഇവരൊക്കെ നശിക്കുന്നതും കണ്ടാസ്വദിക്കാൻ കേരളത്തിലെ വലിയൊരു സമൂഹമുണ്ട്, ഉറപ്പാണ്. വലിയൊരു ഇവർ കിടന്ന് വെള്ളമിറങ്ങാതെ മരിക്കുന്നത് കാണാൻ സമൂഹമുണ്ട്, അത്രയ്ക്കും ദുഷ്ടത്തരം. നിഷ്കളങ്കരായ ഹിന്ദുവിൻ്റെ തലയിൽ അവർ ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്കൊന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല, അവർ സമരവും ചെയ്തിട്ടില്ല. അവനവൻ്റെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം. സാധാരണ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും പൂജാവിധികൾ നടത്താനുമാണ് ദേവസ്വം ബോർഡിൻ്റെ ബൈലോ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് കൊന്നു കൊല വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമോ? അതാണ് ഇത്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്, അതാണ് ഉറഞ്ഞു തുള്ളിയത് മഹാരാജാവ് മിനിങ്ങാന്ന്. കാരണം അങ്ങേര് പിടിച്ചിട്ടത്, കയറുമിനി മന്ത്രി പിടിച്ചിട്ടത് ഇങ്ങേരുടെ ലാവലിനാണ്, 75 കോടി രൂപയുടെ. ഏതായാലും ഗെയില് ഗ്യാസ് പദ്ധതി ഇനി 1.5 കിലോമീറ്റർ മാത്രമേ തീരാനുള്ളൂ. അത് ഇത്രയും വേഗം നടത്തിയതിന് പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചത് കൊണ്ടൊന്നും ലാവലിൻ കേസൊന്നും തേച്ചു മാച്ച് കളയില്ല. കാരണം മുകളിലിരിക്കുന്ന വ്യക്തി മന്ദബുദ്ധിയൊന്നുമല്ല. കേരളമെമ്പാടും ഒരു പാക്കറ്റ് നിങ്ങൾ കൊറിയറിൽ അയക്കണമെങ്കിൽ ഇന്നലെ മുതൽക്ക് അയക്കുന്നവൻ്റെ ആധാറും വേണം, കിട്ടുന്നവൻ്റെ ആധാർ നമ്പറും വേണം. എന്തേ കാരണം അറിയോ? അതിൻ്റെ ഉള്ളിൽ ഈന്തപ്പഴവും അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണക്കട്ടിയും അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് വെച്ചാണ് അയക്കുന്നവൻ അയക്കുന്നതെങ്കിൽ കിട്ടുന്നവൻ ആരാണെന്ന് അറിയാൻ NIA പരിപാടിയാണ്. ഇന്നലെ നമ്മളൊരു 50 കലണ്ടർ അയച്ചപ്പോഴാണ് അറിയുന്നത്, ഇന്നലെ തൃശ്ശൂർ കേച്ചേരിയിൽ നിന്ന് 50 കലണ്ടർ അയച്ചപ്പോഴാണ് അയക്കുന്ന ആളുടെ ആധാറും വേണം, കിട്ടുന്ന ആളുടെ ആധാർ നമ്പറും വേണം.
അതിനകത്ത് ഈന്തപ്പഴമാണോ എന്നറിയാനാണ്. എന്ത് അതിശയമേ എന്ന് ക്രിസ്ത്യാനികൾ വെറുതെ അല്ല പാടുന്നത്. ജലന്ധർ ബിഷപ്പിനെയും വില്യംസിനെയും കർദിനാളിനെയും മാത്രം കണ്ടിട്ടല്ല എന്ത് അതിശയമേ എന്ന് ഇവർ പറയുന്നത്. ഈ തോമസ് ഐസക്കിനെയും കെ ടി ജലീലിനെയും നമ്മുടെ മുഖ്യമന്ത്രിയെയും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും അവരുടെ മുഖഭാവവും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം കൂടി കണ്ട യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞതാ യേശു ക്രിസ്തുവിനെയും യഹോവയെയും നോക്കിയല്ല ഇവരെ നോക്കിയിട്ടാണെന്ന് ചിലപ്പോൾ എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഏതായാലും തോമസ് ഐസക്കിന് വൃശ്ചിക മണ്ഡലക്കാലത്ത് തന്നെ അടിപൊളിയായിട്ട് കിട്ടി. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തെക്കാൾ മുകളിൽ ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടേണ്ടവർ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷിക്കല്ലാണ്ട് എന്താ? നല്ല ഒരാൾക്കൊരു അവാർഡ് കിട്ടിയെങ്കിൽ സന്തോഷമില്ലേ? മെട്രോ ശ്രീധരൻ സാറിനെയും ബി പി ഗംഗാധരൻ സാറിനെയും കുറിച്ച് സമൂഹം നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? അതുപോലെ നെഗറ്റീവ് ചെയ്തവരെക്കുറിച്ച് തിന്മ ശക്തമായ ഭാഷയിൽ പറയേണ്ട രീതിയിൽ ശക്തമായിട്ട് പറയുമ്പോൾ അവിടെയും നമുക്ക് സന്തോഷമില്ലേ? ആ ആഹ്ലാദവും ആ സന്തോഷവും ആ സംതൃപ്തിയും എൻ്റെ ഞങ്ങളുടെ ഹിന്ദുവിൻ്റെ ശബരിമല തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തികൾക്കും അവനവൻ്റെ മതത്തിലുള്ളവരെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ അതവർ ചെയ്തോട്ടെ, രണ്ടാമത്തേത് ചെയ്തോട്ടെ, എന്തിന് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറി താണ്ഡവ നൃത്തമാടുന്നു? അതിന് കിട്ടാനുള്ളത് കറക്റ്റ് കിട്ടി വൃശ്ചിക മണ്ഡലം തുടങ്ങുമ്പോൾ തന്നെ. അതാണ് അത്ഭുതം. എപ്പോഴെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വലുതായിട്ടൊന്നും തോന്നുമായിരുന്നില്ല. ഏതായാലും കടകമ്പള്ളിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് അദ്ദേഹം തൊഴുതത് ഈ അടുത്ത കാലത്താണെങ്കിൽ ശബരിമലയുടെ കാര്യം പോക്കാം.